ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ വാട്സപ്പിൽ പുതിയൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. ആ ഓപ്ഷൻ നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ്. നമുക്കറിയാം, നാം വാട്സപ്പിൽ ചില സമയത്തെങ്കിലും അറിയാതെ നമ്മൾ ഗ്രൂപ്പുകളിലേക്കോ കോണ്ടാക്ട്സിലേക്കോ നമ്മൾ അയക്കുന്ന മെസ്സേജുകളോ വീഡിയോസോ ഇമേജുകളെല്ലാം തന്നെ മാറി അയക്കാറുണ്ട്. എന്നാൽ അങ്ങനെ മാറി അയക്കുന്ന മെസ്സേജുകളും നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കാറില്ല. ഡിലീറ്റ് ചെയ്താലും അത് നമ്മൾ അയച്ച ആളുകൾക്ക് അത് കാണാൻ വേണ്ടി സാധിക്കുമായിരുന്നു. എന്നാൽ വാട്സപ്പിൻ്റെ പുതിയ വേർഷനിൽ നമുക്ക് അങ്ങനെ മാറി അയക്കുന്നതും നമുക്ക് വേണ്ടാത്തതുമായ മെസ്സേജുകൾ, നമ്മൾ അയച്ച മെസ്സേജുകൾ നമുക്ക് ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട്. നമുക്ക് ഓപ്ഷനിലേക്ക് പോവാം. ഇവിടെ വാട്സപ്പ് ഓപ്പൺ ചെയ്തു. ഇവിടെ ഞാനൊരു ഗ്രൂപ്പ് എടുത്തു. ആ ഗ്രൂപ്പിലേക്ക് ഞാൻ ഹായ് എന്ന് ടെസ്റ്റ് ചെയ്തു. അപ്പോൾ ഇത് ഡിലീറ്റ് ചെയ്യാം. ടെസ്റ്റിന് മുകളിൽ പ്രസ് ചെയ്യുക. ഇവിടെ ഡിലീറ്റ് ബട്ടണിന് മുകളിൽ പ്രസ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു മൂന്ന് ഓപ്ഷനാണ് ഇവിടെ വന്നത്: ഡിലീറ്റ് ഫോർ മീ, ക്യാൻസൽ, ഡിലീറ്റ് ഫോർ എവരി വൺ. ഇങ്ങനെ മൂന്ന് ഓപ്ഷനുകൾ ഇവിടെ വരും. ഇത് ഡിലീറ്റ് ഫോർ എവരി വൺ എന്ന ഓപ്ഷനിലാണ് നമ്മൾ പ്രസ് ചെയ്യേണ്ടത്. അങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ യു ഡിലീറ്റഡ് ദിസ് മെസ്സേജ് എന്നൊരു ഇത് വരും. അപ്പോൾ നമ്മൾ ഇത് ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് എല്ലാവർക്കും തന്നെ ഗുണകരമായ ഒരു ഓപ്ഷനാണ് വാട്സപ്പ് ഇതിൽ വരുത്തിയിട്ടുള്ളത്. കാരണം നമ്മൾ പലപ്പോഴും കയ്യബദ്ധത്തിലെല്ലാം തന്നെ നമ്മൾ പല ഗ്രൂപ്പുകളിലേക്കോ അല്ലെങ്കിൽ കോൺടാക്ട്സിലേക്കോ തന്നെ മാറി മെസ്സേജുകളൊക്കെ അയച്ച് നമുക്ക് അബദ്ധം പറ്റാറുണ്ട്. അപ്പോൾ അതിനൊക്കെ ഒരു പ്രതിവിധിയാണ് ഈ ഒരു ഓപ്ഷൻ. ഇത് എല്ലാവർക്കും ഗുണകരമാവുന്ന ഒരു ഓപ്ഷനാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങളാണ്: വാട്സപ്പിൻ്റെ പുതിയ വേർഷനിലാണ് ഇത് ലഭിക്കുക. അതുകൊണ്ട് വാട്സപ്പ് പ്ലേ സ്റ്റോറിൽ പോയി എല്ലാവരും അപ്ഡേറ്റ് ചെയ്യണം. എങ്കിലേ നമുക്ക് ഈ ഓപ്ഷൻ ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അതോടൊപ്പം തന്നെ ഈ ഒരു മെസ്സേജ് നമ്മൾ സെൻഡ് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് അത് ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 7 മിനിറ്റിനുള്ളിൽ തന്നെ നമ്മൾ ഡിലീറ്റ് ചെയ്യണം. 7 മിനിറ്റ് സമയമാണ് വാട്സപ്പ് നമുക്ക് അനുവദിച്ചിട്ടുള്ളത്. ഒരു ടെക്സ്റ്റോ ഒരു ഇമേജോ നമ്മൾ സെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് വേണ്ട, അത് ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ 7 മിനിറ്റിനുള്ളിൽ തന്നെ ഡിലീറ്റ് ചെയ്യണം. അല്ലാത്ത പക്ഷേ നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കില്ല. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഈ പുതിയ അപ്ഡേഷൻ നമുക്കെല്ലാം തന്നെ ഗുണമാവുമെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ കണ്ട എല്ലാവർക്കും എൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു.